ഹലോ ഫ്രണ്ട്സ് ഞാൻ റാഷിന മന്ദ്രാജ് എട്ട് എ ക്ലാസിൽ പഠിക്കുന്നു ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ലൂയിസ് കരോൾ എഴുതിയ ആലിസിൻ്റെ അത്ഭുത ലോകം എന്നൊരു കഥയാണ് ലൂയിസ് കരോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ ജനിച്ചു യഥാർത്ഥ പേര് ചാൾസ് ലുഡ്വിഡ് ഡോങ്സൺ എന്നായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പദപ്രശ്നങ്ങളിലും വാക്കുകൾ കൊണ്ടുള്ള കളികളിലും തല്പരരായിരുന്നു അദ്ദേഹം ലാറ്റിനും ഗണിതവും അദ്ദേഹത്തിന് നല്ലപോലെ വശമായിരുന്നു കൂടാതെ ഗണിതശാസ്ത്ര അധ്യാപകന് കൂടിയായിരുന്നു ചാൾസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലെ എഴുതി ഈ അത്ഭുത ലോകത്ത് ആലിസിൻ്റെ ശ്വാസങ്ങൾ എന്ന കൃതിയെക്കാൾ മികച്ച ബാല സാഹിത്യ രചനയായിട്ടാണ് പരിഗണിക്കപ്പെട്ടു വരുന്നത് കുട്ടികളെയും ഇന്നലെ മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിച്ച ഈ കൃതി ഒട്ടേറെ ലോകഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ ആലിസ് വെള്ളമുയൽ എലി വലിയ പുഴു ചഷയർ പൂച്ച സംസാരിക്കുന്ന പൂച്ച രാജ്ഞി എന്നിങ്ങനെ ഒരുപാട് ഒട്ടേറെ കഥാപാത്രങ്ങൾ ഈ കഥയിലുണ്ട് വളരെ പണ്ട് ചുറ്റുപള്ളുന്നൊരു വേനൽക്കാലത്ത് ഒരു ദിവസം ആലീസും സഹോദരിയും മരച്ചുവട്ടിലിരിക്കുമ്പോൾ ആലീസ് കണ്ട സ്വപ്നമാണ് ഈ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഒരു മുയൽ പെട്ടെന്ന് അവിടെ പിന്നിലൂടെ കടന്നു പോ പിന്നിലൂടെ പോകുന്നു ആ മുയൽ അയ്യോ ഞാൻ വൈകുമല്ലോ എന്നെല്ലാം വാച്ചിൽ നോക്കി സംസാരിക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരു ഇരുട്ട് മുറിയിലൂടെ അവൾ തായോട്ട് വീർന്നു അവിടെ കണ്ട ഒരു കുപ്പിയിലെ മധുരപാനീയം അവൾ മുഴുവനായും അകത്താക്കുന്നു അത് കാരണം അവൾ ചെറുതായി അങ്ങും ഇങ്ങും ഓടിയപ്പോൾ ഒരു കുഞ്ഞു സ്വർണ്ണ വാതിൽ കണ്ടു അതിൻ്റെ താക്കോൽ വലിയ നാലഞ്ചടി ഉയരമുള്ള മേശയുടെ മുകളിലാണ് പലപ്പോഴും അവൾ തന്നോട് തന്നെ സംസാരിക്കുമായിരുന്നു ഒരു ചെറിയ കണ്ണാടി പാത്രത്തിൽ ഈറ്റ്മി എന്ന് എഴുതിയ കേക്ക് ഒരു കേക്ക് അവൾ കണ്ടു അത് മുഴുവൻ കഴിച്ചു അത് കാരണം അവൾ വലുതായി അവൾ ക്ക് താക്കോലി എടുക്കാൻ കഴിഞ്ഞു പക്ഷേ ആ വാതിലിനകത്തൂടെ പോകാൻ കഴിഞ്ഞില്ല അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അങ്ങനെ അവൾ ഒരു മായാജാല ലോകത്തിലൂടെ കടന്നുപോയി ഇതിൻ്റെ ഈ ഇതിൻ്റെ അവസാനം ഒരുപാട് സമയശേഷം അവളുടെ സഹോദരി എഴുന്നേൽക്കാൻ ഏനേൽക്ക് എത്ര നേരമായി ഉറങ്ങുന്നു എന്ന് ചോദിക്കുന്നു അവൾ കണ്ട് സ്വപ്നത്തെ പറ്റിയും അതിലെ പറ്റിയും വിവരിച്ചു ഇങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത് നന്ദി എൻ്റെ പേര് ഹൈഫാമിന ഞാൻ എട്ട് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് ലുക്കുമാനുൽ ഹക്കീർ അലുല്ലാഹു ചരിത്രാഖ്യായിക ഇടയൻ ഇത് എഴുതിയത് പുല്ലമ്പാർ ഷംസുദ്ദീൻ ഇസ്ലാമിക അത്യാത്മതയുടെ പൂർണ്ണ സാഫല്യത്തിലേക്ക് കടന്നുപോയ യോഗിയാണ് യോഗിയാണ് ലുക്കുമാനുൽ ഹക്കീർ അലുലാഹു അൻഹൂർ ഖുർആൻ പരാമർശിച്ച ആ യോഗിയുടെ ജീവിതത്തിൽ നിന്നെടുത്തതാണ് ഈ ചരിത്രാഖ്യായിക അദ്ദേഹത്തിന് അനുരക്തിയായ ഒരു യുവതിയുടെ കഥ കൂടി സമാന്തരമായ സമാന്തരമായി ഈ ചരിത്രാഖ്യായികയിൽ ഉൾ ഉൾച്ചേർന്നിട്ടുണ്ട് ആ നിലക്ക് ഒരു സാംസ്കാരിക പ്രണയത്തിൻ്റെ ശുദ്ധ ഭാവനകൾ സമം ചേർത്ത ഈ ചരിത്ര പുതുതലമുറയ്ക്ക് നല്ല ഭാവനകൾ നൽകുന്നു കൗമാരത്തിലെ ഗുരുവിൻ്റെ തണലിൽ ആത്മീയ ക്ഷീണം കടുത്ത പരീക്ഷണങ്ങളുടെ ഭാഗം ഭാഗമെന്നാണ് മനുഷ്യജീവി മനുഷ്യചിന്തയിൽ വിൽപ്പനയ്ക്ക് വിൽപ്പന ചരക്ക് പ്രഭുവിൻ്റെ വീട്ടിൽ പ്ര പ്രകൃതമായ അടിപണി അടിമപ്പണി അതിനിടയിൽ പ്രഭുക്ക പ്രഭുക്കന്മാരിലൂടെ പ്രണയവും പടച്ച തമ്പുരാൻ്റെ വഴിക്ക് ജീവിതം ബലി നൽകിയ ഒരു യോഗിയു യോഗിയുടെ ഉള്ളു നുറുങ്ങുന്ന കഥ ആണിത് താങ്ക് ഞാൻ മുഹമ്മദ് സിമിൽ എം പി ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മലയാളികളുടെ അഭിമാന എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റേതായ ഭാഷ കൊണ്ടും പച്ചയായ ജീവിതം കൊണ്ടും വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ മഹാപ്രതിഭ ഈ പ്രതിഭയുടെ മനോഹരമായ കൃതിയാണ് എൻ്റെ ഉപ്പാപ്പക്കൊരു ആനന്ദ് ഇതിലെ പ്രധാന കഥാപാത്രമാണ് കുന്നിപ്പാത്തുമ്മ അവരുടെ ഉപ്പാപ്പക്കൊരു ആനണ്ടായിരുന്നു എന്ന് എല്ലാവരോടും പറയുമായിരുന്നു ആരെയും ഉപദ്രവിക്കാൻ അവർക്കറിയില്ലായിരുന്നു ഉപ്പയും ഉമ്മയും അല്ലാത്ത ആരോടും അവർക്ക് സഹാസമില്ലായിരുന്നു അവർക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് കഥ തുടരുന്നത് മാതാപിതാക്കൾ ഇസ്ലാമിലെ ആൾക്കാരോടല്ലാതെ മറ്റുള്ളവരോട് സാഹസം കൂടാൻ അനുവദിച്ചില്ലായിരുന്നു അവ ഒരു ഓട് വീടിൻ്റെ നാടും മുറ്റത്താണ് കളിച്ചിരുന്നത് ആരോടും കൂട്ടുകൂടാൻ അവരോടും അനുവദിച്ചില്ലായിരുന്നു അങ്ങനെ അവളോട് വിവാഹാലോചന നടന്നുകൊണ്ടിരുന്നു അവൾ വളരെ കിനാവ് കണ്ടിരുന്നു അവസാനം നിസാഹ എന്ന ചെറുപ്പക്കാരനായി വിവാഹ വിവാഹം കഴിച്ചിരുന്നു ഇതിൽ പക പകരുന്നത് വർത്തമാന ജീവിക്കൂ എന്നാണ് ബഷീർ കഥകളിൽ വ്യത്യസ്ത കഥയാണ് ഇത് ഇതെൻ്റെ മനസ്സിൽ നിന്ന് കീഴടക്കിയിരുന്നു താങ്ക്സ് എൻ്റെ പേര് നാദിയ ഷാന ഞാൻ എട്ട് എ ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്നേഹക്കിനാവ് എന്ന പുസ്തകത്തിനെ പറ്റിയാണ് ലോകമാകെ സ്നേഹസുഗന്ധം പരത്തുന്ന പൂവുകൾ ദാഹിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ പല പല നാടുകൾ കടന്നോടുന്ന പുഴകൾ വെയിലും മഴയും മഞ്ഞും സഹിച്ച് മറ്റുള്ളവർക്ക് സുഖം പകരുന്ന മരങ്ങൾ എത്തിരിയുള്ള ജീവിതകാലം പ പത്തരമാറ്റാക്കി തീർക്കുകയാണ് വേണ്ടതെന്ന് പുല്ലും പൂവും പുഴയും പറയുന്നു എന്നിട്ടും ഭൂമിയിലുള്ളതെല്ലാം സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രമാണെന്നും കരുതുന്ന മനുഷ്യർ ഇവരെ സ്നേഹത്തിന്റെ വയ്യിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കളങ്കമില്ലാത്ത കുഞ്ഞു മനസ്സുകൾക്കേ കഴിയൂ ഇതിനായുള്ള ഒരു ശ്രമമാണ് സ്നേഹക്കിനാവ് മനസ്സിൽ സ്നേഹത്തിന്റെ സുഗന്ധം നിറയ്ക്കുന്ന രണ്ട് കാവ്യനാടകങ്ങളാണ് സ്നേഹക്കിനാവിലുള്ളത് കാവ്യ കവി നാടകൃത്ത് ഗാന രചയിതാവ് അഭി അഭിനേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീ മുല്ലനേയ്യാണ് ഈ കാവ്യ നാടകങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നാടുവളരാൻ സ്വന്തം മൂടുമറ മൂടുമറന്നു കളിക്കുന്നവർക്കും കയ്യൂക്ക് കൊണ്ട് എന്തും നേടാമെന്നും കരുതുന്നവർക്കും സ്നേഹത്തോടെ താക്കീത് നൽകുകയാണ് നൽകുകയാണ് അദ്ദേഹം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പിതാ പതിമയക്ക ഞാൻ എട്ടിയല പഠിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നോവലിൻ്റെ പേര് പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീർ രചി രചിച്ചത് മലയാള നോവലിസ്റ്റും കഥാകൃത്താവും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അബാരനാമത്തിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ജനുവരി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് തലയോളപ്പറമ്പ് വൈക്കം കോട്ടയം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മവിശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്ന് അദ്ദേഹം വിശേഷിക്കപ്പെട്ടു ജനകീയ എഴുത്തുകാരൻ ആയിരുന്നു ബഷീർ ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചത് ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോഴിക്കോട് ബേപ്പൂർ ബേപ്പൂർ സ്ഥലത്താണ് അദ്ദേഹം മരിച്ചത് ഇനി പാത്തുമ്മ പാത്തുമ്മയുടെ ആടിയെന്ന നോവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ബഷീറിൻ്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദയനീയദിന സംഭവങ്ങൾ വികസനങ്ങൾ തന്നെ തൻ്റെ ധനതുക ശൈലിയിൽ വിവചിരിക്കുകയായിരുന്നു ബഷീർ ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും എന്ന് വേണ്ട ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആടും വരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളാണ് ഈ പാത്തുമ്മയുടെ ആടില് ഉള്ള കഥാപാത്രങ്ങൾ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥ കിടപ്പ് ബഷീറിന്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തത് പാത്തുമ്മയാണ് പാത്തുമ്മയ്ക്കും ഭർത്താവും കൊച്ചുനിക്കും ഖദീജ എന്നൊരു മകളുണ്ട് ബഷീറിന്റെ സഹോദരങ്ങളെ തറവാട്ടിൽ നിന്ന് മാറ താമസിക്കുന്നത് പാത്തുമ്മ മാത്രമാണ് എങ്കിൽ എല്ലാ ദിവസവും രാവിലെ മക്കളെയും കൂട്ടി അവർ തറവാട്ടിലെത്തും അവരുടെ വരവ് ഒരു സ്റ്റൈലിലാണ് എന്നാണ് ബഷീർ പറയുന്നത് പാത്തുമ്മ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ആട് പോരട്ടെ അപ്പോൾ കാണാം പാത്തുമ്മക്ക് കാരണമായി വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും കുടുംബത്തിലെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനമായി കഠിനാധാനം ചെയ്ത് ഒരു സ്ത്രീയായിരുന്നു പാത്തുമ്മ പറഞ്ഞിരുന്ന പോലെ ഒരിക്കൽ പാത്തുമ്മയുടെ ആട് പെറ്റു ആട്ടിൽ പാ ആട്ടിൽ പാലും വിറ്റുകിടുന്നു പണം കൊണ്ട് വീട്ടിൻ്റെ വാതിൽ നടക്കുന്നത് പോലെ പലതും ചെയ്യാൻ പാത്തുമ്മ വിചാരിച്ചു പക്ഷെ തൻ്റെ കുടുംബങ്ങൾക്കു വേണ്ടി ആടിൻ്റെ പാൽ കൈ കൈക്കൂലി പാത്തുമ്മക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഒരിക്കൽ ബഷീറിന്റെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പത്തിരി കരൾ വരട്ടിയതും വെച്ച് സൽക്കരിക്കുന്നു എന്നാൽ പാത്തുമ്മയുടെ മറ്റു സഹോദരങ്ങളായ അൽബുദൽ അബ്ദുൽ ഖാദറിനും ഹനീഫക്കും ഇത് സഹായിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല പാത്തുമ്മയുടെ ഭർത്താവ് അവർക്ക് ക കടപ്പെട്ടിരുന്ന പണത്തിന്റെ പേരിൽ ഭർത്താവിനെയും പാത്തുമ്മയുടെ മകളെയും ഖദീജയെയും ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി കേസ് കൊടുക്കുമെന്ന് ആടിനെ ചപ്തി ചെയ്യപ്പെട്ടു സഹോദരങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങനെ പാത്തുമ്മക്ക് ആട്ടുപാൽ കൈക്കൂലി ഉപയോഗിക്കേണ്ടി വന്നത് കൈക്കൂലി നേരെ കിട്ടുന്നത് പാലിന് പുറമെ പാത്തുമ്മ അറിയാതെ ആടിന്റെ പാൽ അവർ കറന്നും ചെയ്തിരുന്നു ഇതാണ് ആ നോവലിനെ കുറിച്ചൊരു ചെറിയ കുറിപ്പാണിത് ഇനി ആ നോവല് നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയത് അതിനെ കുറിച്ചൊരു കുറിപ്പാണ് ഇതിൽ ഇത് ബഷീറാണ് എഴുതിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ആ ബഷീർ ബഷീറിൻ്റെ അമ്മയെ ഈ അതുമാണ് ഇവരാണ് ഇത് രചിച്ചത് അപ്പം നന്ദി